നാഥന്റെ സ്വർഗാരോഹണത്തിന് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യരുടെ ദൈവദൂതർ ചോദിച്ചു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ എന്തിനാകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നു? അവൻ പോയതുപോലെ തന്നെ മടങ്ങി വരും. ഇന്നലെ നാം ധ്യാനിക്കുകയായിരുന്നു അപ്പോസ്തല പ്രവർത്തനം 1:11. ഗലീലിയർ, അതൊരു വടക്കൻ ദേശത്തിന്റെ പേരാണ്. പാലസ്തീനായിലെ ജെറുസലേമിൽ നിന്ന് ഭൂമിശാസ്ത്രപരമായി വളരെ അകലെയാണത്. പല മതങ്ങളും സംസ്കാരങ്ങളും ഇടകലരുന്ന ഒരു പരുക്കൻ ഭൂമി. പക്ഷേ ക്രിസ്തു തന്നെയും ഗലീലിയനായിരുന്നു, അവന്റെ ശിഷ്യരും. കഴിഞ്ഞ ദിവസം ലൂക്കായുടെ സുവിശേഷം ധ്യാനിക്കവേ നാം കണ്ടു അതിലെ ഒരു യാത്രാപഥം. യൂദയ അഥവാ ജെറുസലേമിൽ തുടങ്ങി ഗലീലിയിലെത്തി വീണ്ടും യൂദയായിൽ അഥവാ ജെറുസലേമിൽ തിരിച്ചെത്തുന്ന ഒരു യാത്ര. അത് കേവലം ഒരു ഭൗമിക യാത്രാ വിവരണം മാത്രമല്ല, അത് ദൈവശാസ്ത്രപരമായ വിശ്വാസ പ്രയാണത്തിന്റെ ഒരു രൂപരേഖ തന്നെയാണ്, ഒരുതരം ആധ്യാത്മിക സമ്പർക്ക പട്ടിക. കാരണം ശിഷ്യർ ആ വഴിയിൽ യഥാർത്ഥ ക്രിസ്തുവിനെ തന്നെയാണ് തങ്ങളുടെ ആഴമുള്ള സമ്പർക്കത്തിലൂടെ മനസ്സിലാക്കുന്നതും കാണുന്നതും തൊടുന്നതും. ഇന്ന് സുവിശേഷത്തിൽ യോഹന്നാൻ 16:29 മുതൽ നാം അതിൻ്റെ ഒരു മുന്നോടി കാണുകയും ചെയ്യുന്നു. സുവിശേഷങ്ങളുടെ അന്ത്യത്തിൽ പോലും വളരെയധികം ആശയക്കുഴപ്പവും ഭീരുത്വവും പ്രകടിപ്പിക്കുന്ന ശിഷ്യന്മാർ പക്ഷേ അടുത്ത നിമിഷം അപ്പോസ്തല പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആത്മധൈര്യം പരിഹേസ്യം നിറഞ്ഞവരായി കാണപ്പെടുന്നത് അവർക്ക് സംഭവിച്ച ഈ യഥാർത്ഥ രൂപാന്തരീകരണം കൊണ്ട് തന്നെയാണ്. ഇന്നലെ അപ്പോളോ കൊറിന്തിലും അപ്പോസ്തല പ്രവർത്തനം 18:23 മുതൽ ഇന്ന് പൗലോസ് എഫേസോസിലും അപ്പോസ്തല പ്രവർത്തനം 19:8 സധൈര്യം പരിഹേസിയായോടുകൂടെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കാതെ വയ്യ. ഇന്നലെ നാം ധ്യാനിച്ചു നിർത്തിയത് വിശ്വാസമെന്നത് എല്ലാത്തിൻ്റെയും ആരംഭമെന്നും സ്നേഹമെന്നത് പരിപൂർണതയുമാണ് എന്നാണല്ലോ. ഗലീലിയ ഇപ്രകാരം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആരംഭദശയുടെ ഒരു അടയാളം തന്നെയാണ്. പത്രോസ് തൻ്റെ പ്രസംഗവേളയിൽ പരാമർശിക്കുന്നതുപോലെ യോഹന്നാന്റെ സ്നാനത്തോടുകൂടി ഗലീലിയിൽ ആരംഭിച്ച് യൂദയാ മുഴുവനും പടർന്ന കാര്യങ്ങൾ അപ്പോസ്തല പ്രവർത്തനം 10:37. ഇപ്രകാരം ജ്ഞാന സ്നാനത്തിൽ വിശ്വാസം സ്വീകരിച്ച നമ്മുടെ ജീവിത ഗലീലികൾ കടന്ന് നാം നിത്യനഗരമായ നവജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. നമ്മളും അപ്രകാരം ഗലീലിയക്കാർ തന്നെ. നാഥനോടൊപ്പം ഗലീലിയിൽ നിന്ന് യാത്ര ആരംഭിച്ചവർ അപ്പോസ്തല പ്രവർത്തനം 13:31. ഇന്ന് എഫേസൂസിൽ വെച്ച് ശ്ലീഹ ജ്ഞാനസ്നാനവും സ്ഥൈര്യലേപനവും നടത്തുന്ന കാര്യം നാം ഇതിനോട് ചേർത്ത് വായിക്കണം. കുരിശിനെ പ്രതിയുള്ള നമ്മുടെ ഭയവും ലജ്ജയും തുടച്ചു മാറ്റുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിപ്പെടുത്തലായ ക്രിസ്തീയ പക്വതയുടെ കൂദാശ സ്ഥൈര്യലേപനം. ആത്മീയ ഗലീലിയർ അനേർ ഗലീലായോസ് ആയ നാം പരിപൂർണ മനുഷ്യർ അനേർ ടെലയോസ് ആക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തി. നമ്മുടെ ഈ വിശ്വാസയാത്രയെ പ്രത്യാശയിൽ ജീവിപ്പിച്ച് സ്നേഹത്തിൽ പരിപൂർത്തി വരുത്തുന്നവനാണ് ക്രിസ്തു. ടെലയോട്ടസ്, പയനിയർ ആൻഡ് പെർഫെക്റ്റർ ഓഫ് ആർ ഫെയ്ത്ത്, ഹെബ്രായർ 12:2. ഇന്നലെ നാം ശ്രദ്ധിച്ച സ്വർഗസാക്ഷികളുടെ മഹാമേഘമുണ്ടവിടെ. ഇന്ന് സങ്കീർത്തനം 68 ദൈവം വിജയത്തോടെ ആരോഹണം ചെയ്യുന്നതിൻ്റെ ആഘോഷം. ഇത് ക്രിസ്തുവിൽ പരിപൂർത്തി വരുത്തുന്ന ഒരു പ്രവചനമാണ്. അവൻ്റെ സ്വർഗാരോഹണവേളയിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആരംഭകനും പരിപൂർത്തിയുമായ ക്രിസ്തു മരണത്തെ ജയിച്ച് തിന്മയെ തകർത്ത് തൻ്റെ വിശുദ്ധരെ വിടുവിച്ച് തിരുസഭയെ ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വിവരണം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ സങ്കീർത്തനം. താൻ നല്ലിടയനാണെന്ന് പഠിപ്പിച്ച സ്ഥലത്ത് നാഥൻ പറഞ്ഞിരുന്നു, ആടുകൾ ഇടയനെ അനുഗമിക്കുമെന്ന്. ഇടയനല്ലാത്ത അജ്ഞാതരുടെ സ്വരം അവർ കേൾക്കില്ല എന്നും അവർ അവൻ്റെ പുറകെ പോകില്ല എന്നും യോഹന്നാൻ 10:4-5. ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ ശിരസായ ക്രിസ്തുവിനെ എപ്പോഴും എവിടെയും സഭയാകുന്ന ശരീരം അനുഗമിക്കുന്നുണ്ട്. കൊളോസ്യർ 1:18, എഫേസ്യർ 1:23. ആ തലയിൽ നിന്നും വേർപെട്ടാൽ ഉടലിന് പിന്നെ ഉയരുമില്ല, ഉയർപ്പുമില്ല. കൊളോസ്യർ 2:19. നാഥൻ ആടുകളുടെ ഈ ഉപമ പറഞ്ഞതിന് ശേഷം അത് കേട്ടവർ കലഹിച്ചു, നീ വളരെ നിഗൂഢമായി സംസാരിക്കുന്നു, കാര്യങ്ങൾ തെളിച്ചു പറയുന്നില്ല. ഗൂഢഭാഷ്യം, പരോയിമിയ, കടങ്കഥ. ഇന്ന് സുവിശേഷ ഭാഗത്തിലും നാം ഈ വാക്ക് കാണും. യോഹന്നാൻ 16:29-33 നാഥൻ പറയുന്നു, ഞാൻ മേലിൽ ഗൂഢമായിട്ടല്ല, ഉപമകളിലൂടെയല്ല സംസാരിക്കുന്നത്, വ്യക്തമായിട്ടാണ്. ശിഷ്യർ അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നാഥനിലുള്ള വിശ്വാസം അവർ ഏറ്റുപറയുന്നുമുണ്ട്. എന്നാൽ ഇവിടെ യോഹന്നാൻ ശ്ലീഹ വരച്ചിടുന്ന വലിയൊരു വൈചിത്ര്യമുണ്ട്. ഈശോ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്നും അതിൽ വിശ്വസിക്കുന്നുവെന്നും ഏറ്റുപറഞ്ഞ ഇതേ ശിഷ്യർ അവൻ്റെ കുരിശുവഴിയിൽ ഇടറുന്നുണ്ട്, ഓടിയൊളിക്കുന്നുമുണ്ട്. വിശ്വാസമെന്നാൽ വെറും ആത്മവിശ്വാസമല്ല, അത് പരിശുദ്ധാത്മാവ് നൽകുന്ന വ്യക്തമായ ദർശനം തന്നെയാണ്. അത് ജീവിതത്തെ എളുപ്പമാക്കിയെന്ന് വരില്ല, പക്ഷേ അത് ജീവിതത്തിൻ്റെ എല്ലാ അസാധ്യതകളെയും എടുത്തുമാറ്റുക തന്നെ ചെയ്യും ദൈവിക ശക്തിയാൽ. ലൂക്ക 1:37. ഈശോയോടുള്ള വിശ്വാസ പ്രഘോഷണത്തിൻ്റെ സന്ദർഭത്തിലെല്ലാം തന്നെ അടുത്ത നിമിഷം ശിഷ്യന്മാർ ആശയക്കുഴപ്പത്തിലാകുന്നതും വിശ്വാസത്തിൽ ഉലയുന്നതും നമുക്ക് കാണാം. കുരിശിൻ്റെ നിഴൽ വീഴുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. മർക്കോസ് 8, ലൂക്ക 9.
അപ്പോഴെല്ലാം നാഥൻ ജെറുസലേമിലേക്കുള്ള തൻ്റെ അനിവാര്യമായ യാത്രയ്ക്ക് ഹൃദയം ദൃഢമായി ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. ലൂക്ക 51. നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചതുപോലെ എല്ലാവരും തന്നെ വിട്ടുപോകുമെന്നൊരു താക്കീത് നാഥൻ നൽകുന്നുമുണ്ട്. അതേ ശ്വാസത്തിൽ തന്നെ ലോകത്തിൻ്റെ ഞെരുക്കങ്ങളെ വെല്ലുന്ന സമാധാനവും നാഥൻ പകരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം നാഥൻ ഇങ്ങനെ പറയുന്നത്? തന്നെ വിട്ടുപോകുന്നവർ തൻ്റെ അനന്തമായ സ്നേഹം തിരിച്ചറിഞ്ഞ് തിരിച്ചു വരുമെന്ന് നാഥൻ അറിയാം. അന്ന് അവരെ കാത്ത വിചാരണയുടെ സിംഹാസനമല്ല, സമാധാനത്തിന്റെ ചുംബനമാണ് നാഥൻ കരുതി വയ്ക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ, തന്നെ നിരസിക്കുന്നവരെ നീരസത്തോടെയല്ല നാഥൻ പാലിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കാൻ. നാം ഭയക്കേണ്ടതില്ല, വേറെ പാളയങ്ങൾ നോക്കിപ്പോകേണ്ടതുമില്ല. കാരണം നാഥൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ജയം ഇന്നൊരു ശീലമായി തുടരുകയും ചെയ്യുന്നു. ശിഷ്യരുടെ വിശ്വാസ പ്രഘോഷണത്തിന്റെ അടുത്ത നിമിഷം തന്നെ അവർ തകരുകയും കുലുങ്ങുകയും ചെയ്യുന്നല്ലോ. എപ്പോഴും തന്നെ ഉദ്ധാനം കണ്ടവർക്ക് മാത്രമേ വിശ്വാസം യഥാർത്ഥമായി ജനിക്കുന്നുള്ളൂ. നമുക്ക് ഈ ഉദ്ധാനത്തിന്റെ അനുഭവം പകർന്നു തരുന്നത് ദൈവാത്മാവ് തന്നെയാണ്. അല്ലാത്തതെല്ലാം പൊള്ളയായ ആത്മവിശ്വാസങ്ങൾ മാത്രം. വിശ്വാസം പൊള്ളയല്ല, പക്ഷെ പൊള്ളിക്കുന്നതാണ്. അതുകൊണ്ടാണ് തന്നിൽ വിശ്വസിക്കുന്നു എന്ന് തറപ്പിച്ചു പറയുന്ന ശിഷ്യരോട് നാഥൻ പറയുന്നത് നിങ്ങൾ ചിതറിക്കപ്പെടും, സ്കോർപീസോ. മറ്റൊരു സന്ദർഭത്തിലും നാഥൻ പറയുന്നുണ്ട്, ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറുമെന്ന്, സ്കോർപീസോ. മർക്കോസ് 14:27. അവിശ്വസ്തനായ ഇടയൻ ആടുകളെ ഉപേക്ഷിക്കും, ചെന്നായ്ക്കൾ അവരെ ചിതറിക്കുമെന്നും. യോഹന്നാൻ 10:12. ഇതിന്റെ മറുഭാഗം പരിശോധിച്ചാൽ ഇതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകും. എന്നോടൊപ്പം ശേഖരിക്കാത്തവൻ ചിതറിക്കും. മത്തായി 12:30, ലൂക്ക 11:23. നേരത്തെ നാം ശ്രദ്ധിച്ചതുപോലെ നാം ശിരസ്സാകുന്ന ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയാൽ വിശ്വാസം നമുക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിരിക്കില്ല, ഒരു വാരിക്കുഴിയായിത്തീരും. നാഥനോടൊപ്പമല്ലാത്തവൻ ചിതറിക്കുകയും ചിതറുകയും ചെയ്യും. ഇന്ന് സങ്കീർത്തനം 68 ആരംഭിക്കുന്നത് പോലും അങ്ങനെയാണല്ലോ. നാഥൻ തൻ്റെ പ്രതിയോഗികളെ ചിതറിക്കണമേ, സ്കോർപീസോ എന്ന് പറഞ്ഞുകൊണ്ട്. 68:1. പക്ഷെ നാഥൻ ചിതറിക്കുന്ന, വാരി വിതറുന്ന വേറൊരു കാര്യം കൂടി പരിഗണിക്കാം. അവൻ ദരിദ്രർക്കായി വാരി വിതറുന്നു, സ്കോർപീസോ. 2 കൊരിന്ത്യർ 9:9. ഇന്ന് സങ്കീർത്തനം 68:6-7 പറയും പോലെ ദരിദ്രർക്കും അനാഥർക്കും വിധവകൾക്കും തന്നെ അവൻ എന്താണ് വാരി വിതറുന്നത്? സങ്കീർത്തനം 68 വ്യാഖ്യാനിക്കുന്ന ഏറ്റവും പഴയ ക്രിസ്തീയ കൃതി എഫേസിയർ 4:8-10 ഭാഗങ്ങൾ നമ്മോട് പറയുന്നു, അവൻ തൻ്റെ ദാനങ്ങൾ മനുഷ്യരിൽ ചുരിഞ്ഞുവെന്ന്. നാഥൻ്റെ സ്വർഗാരോഹണത്തെ ഓർക്കുന്നൊരു ഭാഗമാണത്. ഇറങ്ങി വന്നവൻ തന്നെയാണ് ആരോഹണം ചെയ്തത്. ഇന്ന് നാഥൻ നമ്മോട് പറയുന്നു, ഞാൻ ആരോഹണം ചെയ്തതുപോലെ വീണ്ടും മടങ്ങി വരും. അന്ന് നിങ്ങൾ എന്നെ ഒറ്റയ്ക്കാക്കിയ കഥകൾ എനിക്ക് ഓർമ്മ വരില്ല. ഞാൻ നിങ്ങളെ ഒരിക്കലും ഒറ്റയ്ക്കാക്കുകയും ചെയ്യില്ല.